ഇത്രയും വെറൈറ്റി ഫ്രൂട്ട് സ്റ്റോക്ക് നമ്മുടെ ഫാമിലിണ്ടായിരുന്ന ആടെ എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പക്ഷെ ചെറിയൊരു പേടി ഉണ്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുവോ എന്നുള്ള കാര്യത്തില് നമ്മൾ വാങ്ങുന്ന സമയത്തൊന്നും ഇത്ര സൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇനി ഞാൻ ഇവിടെ ഇതാ രണ്ട് പി യു സി വൈ പെടുത്തുണ്ട് അതുകൊണ്ട് രണ്ട് ഉപയോഗമാണ് കെ വി മൊക്കോട്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗപ്പി ഫാമ് നിർത്തിയോ എന്ന് ചിലവർക്ക് സംശയമുണ്ട് കാരണം നമ്മളിപ്പോൾ അധികവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ള വീഡിയോസ് എന്ന് പറയുന്നത് മോൺസോ ഫിഷുകളുടെയും അതുപോലെ തന്നെ ബീറ്റാ ഫിഷിന്റെയും ആണ് അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ എന്ന് നോക്കാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ അലിഗേറ്റർ കാരണം ആ ഒരു കാണുന്ന ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് നമ്മൾ റിട്ടെയിലിനും കൂടി ഇറക്കി വിടുകയാണ് അപ്പൊ അവർ കൂടുതൽ ഒപ്പം കടന്നു ഇങ്ങനെ വല്ല പ്രശ്നവും ഉണ്ടാവുമോ എന്നൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമേ നമ്മുടെ ഗെപ്പിസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാണുന്ന പാത്രങ്ങളിലെല്ലാം നമ്മുടെ ബ്രൂഡ്സ് സ്റ്റോക്ക് കീപ്പ് ചെയ്തതായിരുന്നു ഇത്രയും വെറൈറ്റി ബ്രൂസ് സ്റ്റോക്ക് നമ്മുടെ ഫാമിൽ ഫാമിലുണ്ടായിരുന്നതാണ് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കെയർ കൊടുക്കാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമും കാര്യങ്ങളും ആയപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോൾ ഓരോ ബ്രൂഡ് സ്റ്റോക്കിൽ നിന്നും മെയിലായിട്ടും ഫീമെയിലായിട്ടും ഒക്കെ ചത്തുപോകുകയാണ് ചെയ്തിട്ടുണ്ടായത് ഇപ്പൊ ഈ ഒരു കാണുന്ന ഫീമെയിൽസ് മാത്രമാണ് അപ്പോൾ ഇവരെയും എല്ലാം നമ്മൾ മിക്സഡിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് ശേഷം നമ്മൾ ഇത് ആദ്യം നമ്മൾ ഗപ്പി ഫാം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ഒരു കാണുന്ന പാത്രങ്ങളിലെല്ലാം നമ്മൾ പുതിയ ബ്രൂഡ് സ്റ്റോക്ക് ഇറക്കുകയാണ് അപ്പൊ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഫാമിലെ അല്ലെങ്കിൽ ഈ ഈയൊരു പാത്രത്തിലെല്ലാം നമ്മൾ ബ്രൂട്ട് സ്റ്റോക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് അതിന്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഉടനെ തന്നെ വരുന്നുണ്ട് കാരണം നമ്മൾ ഒരിക്കലും ഗപ്പീസും കാര്യങ്ങളും നിർത്തത്തില്ല കാരണം നമ്മൾ നമ്മുടെ ഗപ്പി ഫാം ആണ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതൊരിക്കലും നമ്മൾ നിർത്തി കളയത്തില്ല അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഗപ്പീസും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ആയിട്ടുള്ള റെട്ടേൽ കരിഫിഷ്യൻ നമ്മുടെ അലിഗേറ്റർ അലിഗേറ്റർകാരന്റെ ടാങ്കിലേക്ക് ഇറക്കി വിട്ട് കൊടുക്കണം അവർ സൈസ് തന്നെയാണ് അതാണ് ഞാനിപ്പോൾ ഇറക്കി വിടാ എന്ന് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ചെറിയൊരു പേടി ഉണ്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇതാണ് നമ്മുടെ റെട്ടേൽ കാഫിഷ്യ ഏകദേശം ഇതേ സൈസ് തന്നെയാണ് നമ്മുടെ അലിഗേറ്റർ കാറിനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുമുമ്പേ ഇവിടെ ഒന്ന് ഗ്ലാസ് ടാങ്കിലിട്ട് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് തന്നെ കാണിച്ചുതരാം അപ്പൊ ഇതാണ് നമ്മുടെ അലി റെട്ടിൽ കാറ്റിഫിഷ്യൻ പറയുന്നത് അത്യാവശ്യം സൈസിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വാങ്ങുന്ന സമയത്തൊന്നും ഇത്ര സൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്തായാലും അത്യാവശ്യം സൈസിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് ടാങ്കിൽ അവന്റെ രണ്ടറ്റവും മുട്ടുന്ന ലെവലിൽ ഉള്ള സൈസിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അവന്റെ സൈസ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇവന്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് എന്തായാലും ഇവനെ ഇനി കൊണ്ടുപോയിട്ട് നമ്മുടെ അലിഗേറ്റർ കാരുടെ ടാങ്കിലേക്ക് കൊണ്ടുപോയിടണം അപ്പൊ അത് കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ അലിഗേറ്റർ കാരണം നമ്മൾ നമ്മളിപ്പോൾ ഇട്ടു വെച്ചിട്ടുള്ള ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം സൈസുള്ള ടാങ്ക് തന്നെയാണ് നമ്മുടെ ഫാമിലി ഇതിന് മുമ്പേ അലിഗേറ്റർ കാർ കടന്നിരുന്ന ടാങ്കാണ് പക്ഷേ ആ അലിഗേറ്റർ കാർ ചത്തു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നെറ്റും കാര്യങ്ങളും മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സൈസ് തന്നെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് റെട്ടെയിലിൻ്റെ സൈസും കൂടി ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ റെട്ടെയിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് രണ്ടാളും ഏകദേശമൊക്കെ സെയിം സൈസ് തന്നെയാണ് ഇവർ ഫൈറ്റ് ചെയ്യോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ആകെയുള്ള ഒരു പേടിയെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവർ ഫൈറ്റ് ചെയ്യോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവരെ ഇതിൽ നിന്ന് പിടിച്ചു മാറ്റും അതൊക്കെ നമ്മുടെ ചാനലുമായി നിങ്ങളുമായിട്ട് അറിയിക്കുന്നതുമായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെട്ടേക്ക് ആറ്റ് ഫിഷിനെ ഇറക്കി വിട്ട് കൊടുക്കാം നമ്മുടെ അലിഗേറ്റർ കാറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും എല്ലാം നമ്മുടെ റെട്ടേക്ക് ആറ്റ് ഫിഷിനെ ഇറക്കി വിട്ട് കൊടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പേടിയുണ്ട് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ അത്ര ഇഷ്ടത്തോടെ വളർത്തുന്ന ഫിഷസ് ആണ് എന്തായാലും റെട്ടേലിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ അലിഗേറ്റർ കാർ പേടിച്ച് ഓടിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഇനി ഇവർക്ക് ഫീഡും വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഷോർട്സ് ആയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ നമ്മളറിയിക്കും റെട്ടേക് ആഡ്ഫിഷിൻ്റെ ഒരു ഗീമേ തന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഒരു ഗീവ വീഡിയോ ആണ് റെഡേ ക്യാഡ് ഫിഷ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മൾ ഇനി ഫൈറ്റിംഗ് ടെൻഡൻസി കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡിനായിട്ട് ഒരു ഗപ്പിയേം കൂടി ഈ ഒരു ടാങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും ഇവരുടെ ഫീഡിങ് ടൈം ആവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഫീഡിംഗ് ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഇനി ഞാൻ ഇവിടെ ഇതാ രണ്ട് പി യു സി വൈപ്പ് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് രണ്ട് ഉപയോഗമാണ് ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ റെഡ് റെട്ടേഡ് ക്യാറ്റ്ഫിഷ് അത്യാവശ്യം ഹൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നത് മുഖേന ഇവൻ ഹൈഡ് ചെയ്യും ഹൈഡ് ചെയ്യുമ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും കുറയും ഈ രണ്ട് മെത്തേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പി യു സി വൈപ്പ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇവരുടെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വഴി ഞാൻ നിങ്ങളെ അറിയിക്കും ഉറപ്പാണ് ഇനിയും നമ്മൾ മോൺസ്റ്റർ ഫിഷും കാര്യങ്ങളും വാങ്ങുന്നുണ്ട് നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൻ്റെ പണി എന്തായെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് അറിയിക്കാം അപ്പോൾ എന്തായാലും ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും എല്ലാവർക്കും ബൈ